ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്രീയ വിദ്യാലയ ക്ലാസ് 1 ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജൂല ആണ്. ജൂല എന്നാൽ ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. ഊഞ്ഞാലാടാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത്? കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായം ചെന്ന മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും എല്ലാവരും അവസരം കിട്ടിയ ഊഞ്ഞാലാടാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? നിങ്ങൾക്ക് ഊഞ്ഞാലാടാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഈ കവിതയിലും ഊഞ്ഞാലാടാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി തൻ്റെ അമ്മയോട് ഊഞ്ഞാൽ ഇട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നതും അതിൽ കയറിയിരുന്ന് എന്തൊക്കെ ചെയ്യാനാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത് എന്നതുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കവിതയിലേക്ക് പോയാലോ. ജൂല. അമ്മ ആജ് ലഗാദേ ജൂല, ഇസ് ജൂലേ പർ മേ ജൂലൂംഗ, ഇസ് പർ ചെടുക്കർ ഊപ്പർ പടുക്കർ, ആസ്മാൻ കോ മേ ചൂലൂംഗ. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമുക്ക് ഇതിനകത്തിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാം. ആജ് ഇന്ന്, ലഗാദേ ജൂല ഊഞ്ഞാൽ ഇട്ട് തരിക, ജൂലൂങ്ക ആടുക, ചടുക്കർ കയറിയിട്ട്, പടുക്കർ പോയിട്ട്, ആസ്മാൻ ആകാശം, ചൂലൂങ്ക സ്പർശിക്കുക അല്ലെങ്കിൽ തൊടുക. അപ്പം ഇനി നമുക്ക് ഈ സെന്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലോ. അമ്മ ആജ് ലഗാദേ ജൂല, അമ്മ ഇന്നെനിക്കൊരു ഊഞ്ഞാലിട്ട് തരുമോ? ഇസ് ജൂലേ പർ മേ ചൂലൂങ്ക, എന്നിട്ട് ഞാനാണെങ്കിലേ ഈ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടും. ഇസ് പർ ചെടുക്കർ ഊപ്പർ പടുക്കർ, എന്നിട്ട് ഈ ഊഞ്ഞാലിൽ കയറി ഇരുന്നിട്ട് ഞാൻ മുന്നോട്ട് മുന്നോട്ടാടും. എന്നിട്ടോ ആസ്മാൻ കോമേ ചൂലൂങ്ക, ഈ ആകാശം കണ്ടില്ലേ, ഈ ആകാശം വരെ ഉയരത്തിൽ ഞാൻ ആടിയിട്ട് ആകാശത്തെ തൊടും. നല്ല ആഗ്രഹമാണ് കുട്ടിയുടെ അല്ലേ? അപ്പൊ അടുത്ത പാരഗ്രാഫ് നോക്കിയാലോ. ജൂല ജൂൽ രഹി ഹേ ഡാലി, ജൂൽ രഹാ ഹേ പത്താ പത്താ, ഇസ് ജൂലേ പർ ബഡാ മസാ ഹേ, ചൽ ദില്ലി ലേ ചൽ കൽക്കത്ത. അപ്പം ഇതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഡാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാഖ, ബ്രാഞ്ച്. പത്ത ഇല, ലീഫ്. മസാ വളരെയധികം സന്തോഷം. ചൽ കൊണ്ടുപോകുക. അപ്പം നമുക്ക് ഇനിയും ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം നോക്കിയാലോ. ജൂല ജൂൽ രഹി ഹേ ഡാലി, ഞാൻ ഈ കൊമ്പിലിരുന്ന് ഊഞ്ഞാലാടുമ്പം ഈ കൊമ്പും എന്നോടൊപ്പം തന്നെ ആടുകയാണ്. കൊമ്പ് മാത്രമല്ല, പിന്നെ ആരാണ് എൻ്റെ കൂടെ ആടുന്നത്? ജൂൽ രഹാ ഹേ പത്ത പത്ത, അതിലെ ഇലകളും എന്നോടൊപ്പം ആടുകയാണ്. ഈസ് ജൂലേ പർ പടാ മസാഹേ, എനിക്ക് ഊഞ്ഞാൽ ആടുന്നത് വളരെ അധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്നിട്ട് കുട്ടി പറയുകയാണ്, ഊഞ്ഞാലെ നീ എന്നെ ദില്ലിയിലും കൽക്കത്തയിലും ഒക്കെ കൊണ്ടുപോകൂ എന്ന്. നല്ല ആഗ്രഹമാണ് കുട്ടിയുടെ അല്ലേ? ആദ്യം ആകാശം തൊടണമെന്ന് ആഗ്രഹിച്ചു, പിന്നീട് ഇപ്പം കൽക്കത്തയിലും ദില്ലിയിലും എത്തിച്ചേരണമെന്നും ആഗ്രഹിച്ചു. അപ്പം ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കിയാലോ. ജൂൽ രഹി നീചേ കി ധർത്തി, ഉച്ചൽ 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 ഉച്ചൽ, പരസ് രഹാ ഹേ റിംചിം റിംചിം, ഉട്കർ മേ ലൂട്ടു തൽ പാതൽ. അപ്പം അർത്ഥം നോക്കാം ഇനി. ധർത്തി, ധർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. ബരസ്, ബരസ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്യുക എന്നാണ് അർത്ഥം. റിംചിം, റിംചിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റൽ മഴ. ഉട്കർ ഉയരത്തിൽ പൊങ്ങിയിട്ട്. ലൂട്ടും, ലൂട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളയടിക്കുക. ദൽ ബാദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘക്കൂട്ടം എന്നാണ് അർത്ഥം.
അപ്പൊ ഇനി നമുക്ക് സ്റ്റാൻസയുടെ അർത്ഥം മൊത്തത്തിൽ മനസ്സിലാക്കാം. ചൂൽ രഹീ നീ ചേക്കീ ധർത്തി. അപ്പൊ കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു എന്നോടൊപ്പം ഈ മരത്തിന്റെ ശാഖയും അതുപോലെ ഇതിലെ ഇലകളും ആടുന്നു എന്ന്. ഇപ്പം കുട്ടിക്ക് തോന്നുകയാണ് ഈ ഭൂമിയും ആ കുട്ടിയോടൊപ്പം തന്നെ ആടുകയാണെന്ന്. എന്നിട്ട് അവൻ എന്താ പറയുന്നത്? ആ എന്നെ ആട്ടി ദൂരേക്ക് കൊണ്ടുപോകൂ, ദൂരേക്ക് കൊണ്ടുപോകൂ, എന്നെ ഒന്നും കൂടി ഉയരത്തിലേക്ക് കൊണ്ടുപോകൂ, ഉയരത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. അപ്പോഴാണ് അവിടെ ചെറിയതായിട്ട് ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയത്. അപ്പം കുട്ടിയുടെ മനസ്സിൽ പുതിയൊരാഗ്രഹം വന്നു. എന്താണ് ഇപ്പോഴത്തെ ആഗ്രഹം? ആ ഞാൻ ഊഞ്ഞാലാടി മുകളിലോട്ട് പോയിട്ട് ഈ മേഘക്കൂട്ടങ്ങളെ എല്ലാം കൊള്ളയടിച്ചാലോ എന്ന്. നല്ല ആഗ്രഹമാണ് അല്ലേ? ആകാശത്തെ സ്പർശിക്കുകയും ഊഞ്ഞാലിനോട് തന്നെ ദില്ലിയിലും കൊൽക്കത്തയിലും കൊണ്ടു ചെന്ന് എത്തിക്കാൻ പറയുകയും എന്നിട്ടോ ആകാശത്തോളം ഉയരത്തിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ മേഘക്കൂട്ടങ്ങളെ കൊള്ളയടിക്കാനും ഒക്കെയാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ആ ഇതോടുകൂടി നമ്മുടെ ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.